അഡ്മിനിസ്ട്രേഷൻ സെക്ഷനിലെ നിയമനം നിയമിച്ചോട്ടെ. എനിക്കെന്ത്? ഒന്നുമില്ലേ. മൂത്ത മരുമകളാകാൻ പോകുന്നവളെ കൊച്ചമ്മയുടെ ഒപ്പത്തിനൊപ്പം പിടിച്ചിരുത്തിയ കൊച്ചമ്മയ്ക്ക് ഒരു നഷ്ടമില്ല. നീ എന്തേ പറഞ്ഞു വരുന്നത്? വല്യങ്ങെന്ന് കൊച്ചമ്മയോട് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് കൊച്ചമ്മയ്ക്ക് പിടികിട്ടിയോ? കൊച്ചമ്മയുടെ അധികാരങ്ങൾ അല്പ അല്പമായി കുറച്ചുകൊണ്ട് വരികയാണെന്ന്. ഇനി സ്കൂളിൽ ഒരു ടീച്ചറെ നിയമിക്കണമെങ്കിൽ കൊച്ചമ്മയ്ക്ക് ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ കഴിയില്ല. പവിത്രയുടെ പെർമിഷൻ കൂടി വേണ്ടി വരും. എന്ത് കാര്യത്തിനും അവളുടെ അനുവാദമില്ലാതെ കൊച്ചമ്മയ്ക്ക് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല. കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല. അതിനു മുമ്പ് വല്യങ്ങ് ഇങ്ങനൊരു തീരുമാനം എടുത്തത് കൊച്ചമ്മയുടെ അധികാരങ്ങൾക്കും സ്വാതന്ത്ര്യത്തിനും കൂച്ചുവിലങ്ങിടാനാ. എന്റെ കൈക്കും കാലിനും കൂച്ചുവിലങ്ങിടാൻ അവളിങ്ങ് വരട്ടെ. ആർച്ചയുടെ തലയ്ക്ക് മുകളിൽ ആരും കയറിയിരിക്കാൻ നോക്കണ്ട. ആ കല്യാണം നടക്കില്ല. ഏത് വിധേനയും ഞാനത് മുടക്കിയിരിക്കും. മണ്ടത്തരം പറയാതെ കൊച്ചമ്മേ, കൊച്ചമ്മ മുൻകൈയെടുത്ത് ആ കല്യാണം മുടക്കിയ ആർക്കാ അതിന്റെ നേട്ടം? അല്ലിക്കൂ. വല്യങ്ങുന്ന് അവസാനം പറഞ്ഞത് കൊച്ചമ്മ ശ്രദ്ധിച്ചോ? ദേവനും പവിത്രയ്ക്കും അടുത്തിടപഴകാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാനാണ് വല്യങ്ങുന്ന് ധീർതിയിൽ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. എന്താ അതിന്റെ അർത്ഥം? നിശ്ചയിച്ച കല്യാണത്തിൽ നിന്ന് ദേവണ്ണൻ ഒഴിഞ്ഞു മാറുമോന്നുള്ള സംശയം വല്യങ്ങുന്നുണ്ടെന്ന്. അതുകൊണ്ട് ദേവണ്ണനും പവിത്രയും അടുത്തിടപഴകിക്കോട്ടെ. ദേവണ്ണനെ സ്വന്തമാക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കുമ്പോ ആ നിരാശയിൽ അല്ലി കെട്ടിത്തൂങ്ങിച്ചത്ത. കൊച്ചമ്മയുടെ ഒരു ആജന്മ ശത്രുവല്ലേ ഇല്ലാതാവുന്നത്? അതും ശരിയാ. എന്ന് വെച്ചു പവിത്രയോടത്ര മയത്തിലൊന്നും പെരുമാറണ്ട കേട്ടോ. അവളും നമ്മുടെ ശത്രു തന്നെയാ. കൊച്ചമ്മയുടെ അധികാരത്തിലും സ്വാതന്ത്ര്യത്തിലും ആര് കൈകടത്താൻ വന്നാലും അവരും നമ്മുടെ ശത്രു തന്നെയാ. അതെപ്പോഴും കൊച്ചമ്മയുടെ മനസ്സിലുണ്ടാവണം. അച്ഛാ, പവിത്ര എപ്പോഴാ വരുന്നത്? കുറച്ചു മുമ്പ് ഫോൺ ചെയ്തത് അവളുടെ അമ്മാവന. അവര് വന്നോണ്ടിരിക്കുക കാറില്. ജോലി ചെയ്ത് പരിചയമൊന്നും ഇല്ലാത്ത കുട്ടിയല്ലേ. അഡ്മിനിസ്ട്രേഷൻ അത്ര എളുപ്പമുള്ള ജോലിയല്ലേ. സ്കൂളിന്റെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ എത്തണം. ഓരോ സെക്ഷന്റേതായി ഓരോ അട്ടി ഫയലുകളും ഉണ്ട്. അതൊക്കെ കമ്പ്യൂട്ടറിലും ഉണ്ട്. നോക്കാൻ പോയാ അവളുടെ തല കറങ്ങും. ഒന്നും പിടികിട്ടില്ല. ഞാൻ തന്നെ അവളെ സ്കൂളിൽ കൊണ്ടുപോയി എല്ലാം പറഞ്ഞു കൊടുക്കാം. അത് വേണ്ട മോളേ.